കലാഭവൻ മണി ഓർമ്മയായിട്ട് ഇന്നേക്ക് 3 വർഷം തികയുന്നു. March 16 സിനിമാ പ്രേമികളെ ഞെട്ടിച്ച കലാഭവൻ മണിയുടെ അപ്രതീക്ഷിത വിയോഗം. ചാലക്കുടി ചേന്നത്തനാട് കുന്നിശ്ശേരി വീട്ടിൽ പരേതനായ രാമന്റെയും അമ്മിണിയുടെയും മകനായി 1971 പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം. ചാലക്കുടി ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി മണി ജോലി നോക്കി. മലയാളം, തമിഴ്, തെലുങ്ക് മുതലായ മറ്റ് തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിലും അഭിനയിച്ചു വന്നിരുന്ന കലാഭവൻ മണി കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരോഡിലൂടെയാണ് കലാരംഗത്തേക്ക് സജീവമായത്. കോമഡി വേഷങ്ങളിലൂടെ സിനിമയിൽ തുടക്കമിട്ടു. പിൽക്കാലത്ത് നായകനായി വളർന്നു. നാടൻ പാട്ടുകളുടെ അവതരണത്തിലും ആലാപനത്തിലും കഴിവ് തെളിയിച്ചു. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പാടിപ്രചരിച്ചിരുന്ന നാടൻ പാട്ടുകളും പുതിയ തലമുറയിലെ സിനിമാ സംഗീതത്തിന് സമാന്തരമായി അറുമുഖൻ വെങ്കിടങ്ങടക്കമുള്ള പ്രമുഖ ഗാനരചയിതാക്കൾ എഴുതിയ നാടൻ വരികളും നാടൻ ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചായിരുന്നു മണി ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. അക്ഷരമെന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തെത്തിയെങ്കിലും സുന്ദർദാസ്, ലോഹിതദാസ് കൂട്ടുകെട്ടിന്റെ സല്ലാപം എന്ന ചലച്ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കി. തുടക്കത്തിൽ സഹനടനായി ശ്രദ്ധ നേടിയ ശേഷം പിന്നീട് നായകവേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരിമാടിക്കൂട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം ഏറെ പ്രശംസ നേടിയ ചിത്രങ്ങളായിരുന്നു. മണിയുടെ പാട്ട് മലയാളിയുടെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. നാടൻപാട്ടുകളിൽ തന്റേതായ കയ്യൊപ്പു ചാർത്തിയ പ്രതിഭ. മണിയുടെ വേർപാടിൽ ചാലക്കുടിക്ക് ഇപ്പോഴും നൊമ്പരമുണ്ട്. മണിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കാൻ ചാലക്കുടി നഗരസഭയും കലാഭവൻ മണി സ്മാരക ട്രസ്റ്റും അനുസ്മര പരിപാടികൾ ഒരുക്കി. ചലച്ചിത്ര രംഗത്തും മറ്റ് സജീവമായി നിൽക്കുമ്പോഴാണ് 2016 March 6 തികച്ചും അപ്രതീക്ഷിതമായി മണി മരണത്തിന് കീഴടങ്ങിയത്. ചാലക്കുടിയിലെ വീടിന് സമീപത്തെ ഒഴിവുകാല വസതിയായ പാടിയിൽ കുഴഞ്ഞു വീണ് മണിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കരൾരോഗം മൂലമാണ് മരണമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയെങ്കിലും ശരീരത്തിൽ വിഷപദാർത്ഥമായ മീഥൈൽ ആൽക്കഹോൾ, രാസകീടനാശിനി എന്നിവയുടെ അംശം കണ്ടെത്തി. മരിക്കുമ്പോൾ മണിക്ക് 45 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കിരിക്കെയായിരുന്നു അന്ത്യം. അതേസമയം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം കണ്ടെത്തുകയും ചെയ്തു. തന്മൂലം വിഷമദ്യം കുടിച്ചിട്ടാകാം അദ്ദേഹം മരിച്ചതെന്ന് ചിലർ സംശയിക്കുന്നു. മരണത്തിലെ ദുരൂഹത. മണിയുടെ മരണം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ദുരൂഹതകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മൃതദേഹത്തിൽ വിഷാംശം കണ്ടെത്തിയതാണ് സംശയങ്ങൾ തുടക്കമായത്. പിന്നീട് വന്ന ദിവസങ്ങളിൽ TV ചാനലുകളിൽ വൻ വാർത്തയായിരുന്നു ഈ വിഷയം. മണിയുടെ മരണത്തിൽ ആദ്യം സംശയം പോയത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അഭിനയ നേതാക്കളുമായ തരികിട ബാബു, ജാഫർ ഇടുക്കി എന്നിവരിലേക്കായിരുന്നു. മണി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഗസ്റ്റ് ഹൌസായ പാടിയിൽ ഒരു മദ്യവിരുന്ന് നടന്നിരുന്നു. അതിൽ മണിയുടെ സഹായികളും അദ്ദേഹത്തിന്റെ നാട്ടുകാരുമടക്കം 30 ആളുകളുണ്ടായിരുന്നു. വൈകിട്ട് 5 പാടിയിൽ തുടങ്ങിയ മദ്യവിരുന്നിലേക്ക് 7 സാബുവും ജാഫറും എത്തിച്ചേർന്നത്. രാത്രി 11 സാബുവും പിന്നീട് ജാഫറും സ്ഥലം വിട്ടു. അമിതമായി മദ്യപിച്ച സാബുവിനെ കൊച്ചിയിലെത്തിക്കാൻ മണി തന്റെ ഡ്രൈവറെ നിയോഗിച്ചു. 12 സൽക്കാരം അവസാനിച്ചിരുന്നു. മണിയും സുഹൃത്തുക്കളും മാത്രം പാടിയിൽ അവശേഷിച്ചു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് രോഗം വഷളായി തുടങ്ങിയത്. അധികമായി രക്തം ഛർദ്ദിച്ച അദ്ദേഹത്തിന് കടുത്ത വിയർപ്പും നെഞ്ചിടിപ്പും അനുഭവപ്പെടുകയും ചെയ്തു. ആദ്യം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചതായി അദ്ദേഹത്തിന്റെ സഹായികൾ പറഞ്ഞിരുന്നു. എന്നാൽ മണിയെ ആശുപത്രിയിലെത്തിക്കാൻ തന്നെ തീരുമാനിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ മാനേജർ ജോബി പറയുന്നത്. താൻ ആശുപത്രിയിലെ ഒരു ഡോക്ടറെ അന്വേഷിച്ചിരുന്നുവെന്നും ജോബി പറഞ്ഞു. തുടർന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴും മണി ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അതേ ആശുപത്രിയിലെ നഴ്സുമാരെത്തിയപ്പോഴും ചികിത്സയ്ക്ക് വിസമ്മതിച്ച മണിയെ മയക്കുമരുന്ന് കുത്തിവച്ചിറക്കിയാണ് ആശുപത്രിയിലെത്തിച്ചത്. ഈ വിവരങ്ങളൊന്നും ആദ്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നില്ല. പിന്നീട് മണിയെ അമൃത ആശുപത്രിയിലെത്തിച്ചു. കരൾ രോഗത്തിന് പുറമെ വൃക്കരോഗവും മണിക്കുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഡയാലിസിസ് അത്യാവശ്യമായി വന്നു. എന്നാൽ ഡയാലിസിസിനിടയിൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞു. അതിനാൽ തന്നെ അത് അവസാനിപ്പിക്കേണ്ടിയും വന്നു.
അതിന്റെ പിറ്റേന്ന് രാവിലെയാണ് മണിയുടെ ഭാര്യയും മക്കളും മറ്റ് ബന്ധുക്കളും മാധ്യമങ്ങളും വിവരമറിഞ്ഞത്. അന്ന് വൈകുന്നേരത്തോടെ മണിക്ക് ഹൃദയസ്തംഭനമുണ്ടാവുകയും ഏഴേകാലോടെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. പ്രമുഖ ചലച്ചിത്ര നടനും മണിയുടെ അടുത്ത സുഹൃത്തുമായ ദിലീപ് ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ നിലവിൽ വന്നു. എന്നാൽ ഇതുവരെ അന്വേഷണത്തിൽ വ്യക്തത വന്നിട്ടില്ല. മണി മരിച്ച് 3ാം വാർഷികമായിട്ടും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അന്വേഷണ .com ന് വേണ്ടി അനുശ്രീവത്സൻ.